friends, welcome back to my channel, Shruti's Tips and Talks. എൻ്റെ പേര് ശ്രുതി. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഫുഡ് സ്പായ ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം ഇവിടെ പറയട്ടെ. വേറൊന്നുമല്ല, ഇപ്പോൾ ഇതുവരെ ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു കറക്റ്റ് ടൈമോ അതുപോലെ ഒരു കറക്റ്റ് ദിവസമോ ഒന്നുമില്ലായിരുന്നു. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ആഴ്ചയിൽ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയും ഞായറും ഒഴിവാക്കി ബാക്കി എല്ലാ ദിവസവും വൈകുന്നേരം 5:30 ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് കാണണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടും അതുപോലെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചെയ്യുന്ന ഫുഡ് സ്പാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലാണ്. അതുപോലെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് മാത്രം വെച്ചാൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അത് നല്ല എഫക്റ്റീവായിട്ട് നമുക്കൊരു ഫുഡ് സ്പാ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിനടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നിങ്ങൾക്ക് മൊബൈലിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ഇളം ചൂടുള്ള വെള്ളമാണ്. അതായത് നമ്മളെ കാല് ഡിപ്പ് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ചൂട് പൊറുക്കാൻ പറ്റുന്ന ചൂടാണ് വേണ്ടുന്നത്. ആദ്യമായിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഇന്ദുപ്പാണ്. ഇന്ദുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഗ്നീഷ്യം സൾഫേറ്റ് ആണ്. നമുക്ക് നമ്മുടെ പാദങ്ങളെ മൃദുലമാക്കാനും അതുപോലെ മസിലുകൾക്കൊക്കെ ഉണ്ടാകുന്ന വേദനയൊക്കെ ഇല്ലാതാക്കുന്നതിന് വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുപ്പാണ്. നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കല്ലുപ്പില്ലേ, അതുതന്നെയാണ്. കല്ലുപ്പ് ആഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മൃതകോശങ്ങളെയൊക്കെ അകറ്റിയിട്ട് ചർമ്മത്തെ നല്ല വൃത്തിയാക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് കല്ലുപ്പ് ആഡ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിലേക്ക് നമ്മുടെ കാല് ഡിപ്പ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ ഒരു കാലാണ് ഞാനിവിടെ വെക്കുന്നത്, കാരണം ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് രണ്ടും കൂടെ വെച്ചിട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര പാടാണ്. അതുകൊണ്ട് അത് പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മറ്റേ കാലും ഇതുപോലെ തന്നെ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും ചെയ്യുമ്പം രണ്ട് കാലും ഒരുപോലെ ഡിപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ വെള്ളം ചെല്ലാത്തിടത്തേക്ക് ഇതുപോലെ കൈകൊണ്ട് വെള്ളം കോരി ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറയുന്നതിൽ സ്പീഡ് കൂടുതലാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. സ്പീഡ് ഒന്നാമത് എൻ്റെ സംസാരത്തിൽ സ്പീഡ് കൂടുതലാണ്. പിന്നെ കുഞ്ഞുറങ്ങുന്ന സമയത്താണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടുള്ളൊരു സ്പീഡ് കൂടുതലും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ, കഴിവതി ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഒരു പകുതിയോളം ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ വെള്ളത്തിലേക്ക് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പിമിസ്റ്റോൺ എടുക്കുക. പിമിസ്റ്റോൺ എടുത്ത് നമ്മളിതുപോലെ കാല് നന്നായിട്ട് കഴുകുകയാണ്. ഇപ്പോൾ ഇങ്ങനെ കഴുകുമ്പോൾ നമ്മുടെ മൃതകോശങ്ങളെല്ലാം അകന്ന് കാല് നന്നായിട്ട് വൃത്തിയാവാൻ നമ്മളെ സഹായിക്കും. ഇപ്പോൾ കാലൊക്കെ വിണ്ടു കയറിയിട്ടുള്ളവരുണ്ടെങ്കിൽ അപ്പോൾ ആ പുറ്റിയുടെ ഭാഗമൊക്കെ നന്നായിട്ട് ഇതുപോലെ ഉരച്ച് കഴുകുക. പിന്നെ പിമിസ്റ്റോണിൻ്റെ ഒരു വശം ബ്രഷാണല്ലോ, അപ്പോൾ ആ ബ്രഷ് ഉപയോഗിച്ച് നമ്മുടെ വിരലിനിടയ്ക്കൊക്കെ ഉള്ള അഴുക്കും എല്ലാം കളയാൻ നമുക്ക് സാധിക്കും. പിന്നെ ഒരുപാട് വിണ്ട് കയറിയ കാലുള്ളവർക്ക് ഞാൻ ഒരു ടിപ്പോടെ പറഞ്ഞുതരാം. ഇതുപോലെ ഇളം ചൂടുള്ള വെള്ളം എടുക്കുക. അത് രാത്രി കിടക്കാൻ നേരത്ത് നമ്മളിതുപോലെ എന്നും ഇങ്ങനെ ഒരു 20 മിനിറ്റ് മുക്കി വയ്ക്കുക. അതായത് ഒരു ഇന്ദുപ്പോ കല്ലുപ്പോ ഏതായാലും ഒരു കൂട്ടം മതിയാകും. അതിങ്ങനെ എന്നും മുക്കി ഇട്ടതിന് ശേഷം, ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കാല് ഡിപ്പ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം ഇതുപോലെ സ്ക്രബ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ച് കഴുകിയതിന് ശേഷം നമ്മളൊന്ന് തുടച്ചെടുത്തിട്ട് നമ്മൾ ഒരു മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ ഒരു ബോഡി ലോഷനോ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, ഒരാഴ്ച നമ്മൾ സ്ഥിരമായിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും വിണ്ട് കീറുന്നതൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു പായ്ക്കാണ്. ആ പായ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വളരെയേറെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ പാദമൊക്കെ ഇരുണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, ഇപ്പോൾ ഫേസിനേക്കാളും ഒക്കെ കളർ കുറഞ്ഞ ആൾക്കാരുണ്ട്, കാലിന് കൈക്കൊക്കെ കളർ കുറഞ്ഞ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് പായ്ക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ അതൊരാഴ്ച അടുപ്പിച്ച് ചെയ്താൽ നല്ലൊരു വ്യത്യാസം ഉണ്ടാകും നമ്മുടെ കാലുകൾക്ക്. ഇപ്പോൾ ഈ ജോലിക്കൊക്കെ പോകുന്നവർക്ക് അത് തന്നെ ചെയ്യണമെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നെയിൽ കട്ടറിൻ്റെ ഒരു അറ്റം എടുത്ത് നമ്മിങ്ങനെ വിരലിനിടയ്ക്കുള്ള ചെളിയൊക്കെ ഞാനിങ്ങനെ കളയുകയാണ്. ഇപ്പോൾ നഖമൊക്കെ നന്നായിട്ട് കൊതിന്നിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം കേട്ടോ.
ഇത് പായ്ക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ലെമൺ ഇത്രയാണ് പായ്ക്കിന് വേണ്ടത് അപ്പോൾ ഈ ക്യാരറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിക്ക് അകത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക വെള്ളം ഒന്നും ചേർക്കരുത് കേട്ടോ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ കിട്ടും അപ്പോൾ ഇതിനകത്തേക്ക് ഒരു ടൊമാറ്റോയുടെ ജ്യൂസ് ഫുള്ളായിട്ട് നമ്മൾ പിഴിഞ്ഞ് ചേർക്കുകയാണ് അത് എത്ര മാക്സിമം അതിൻ്റെ ജ്യൂസ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ ഏകദേശം ഞാനത് എന്താ പറയുക മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെമൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ലെമൺ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് തന്നെ നമ്മൾ സ്ക്വീസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്ന ഐറ്റംസ് എല്ലാം സ്കിൻ വൈറ്റനിങ്ങിന് വളരെയേറെ പ്രയോജനപ്രദമാണ് അപ്പോൾ ഈ പായ്ക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഓരോ പ്രാവശ്യം ട്രൈ ചെയ്ത് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ചെയ്യും എന്നുള്ളത് പിന്നെ ആഡ് ചെയ്യുന്നത് 2 ടീസ്പൂൺ മിൽക്കാണ് അപ്പോൾ മിൽക്ക് അലർജി ഉള്ളവർക്ക് തൈരാണ് എങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാൻ കാലൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ പായ്ക്ക് അപ്ലൈ ചെയ്യുകയാണ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ പായ്ക്ക് ഒരു 5 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതൊരു 20 മിനിറ്റ് നമ്മൾ കാലിൽ വെച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ നമ്മളിത് കഴുകി കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് കഴുകിയിട്ട് ഞാൻ വരുന്നതാണ് ഇപ്പം ഞാൻ വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഞാൻ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യുക കേട്ടോ ഇപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം തന്നെ വേണമെന്നില്ല ബോഡി ലോഷൻ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ക്രീം ആണെങ്കിലും പോലും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മളിപ്പോൾ പാർലറിൽ പോയി ഒരുപാട് പൈസയൊക്കെ മുടക്കി ചെയ്യുന്നതിൽ നമുക്ക് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് അത് നല്ല എഫക്റ്റീവായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അതല്ലേ എപ്പോഴും നല്ലത് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത്രയ്ക്ക് എഫക്റ്റീവായിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം കൂടെ പറയട്ടെ ഇന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 5:30 ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അതായത് ശനിയും ഞായറും ഒഴികെ എല്ലാ ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം വൈകുന്നേരം 5:30 വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ കൊണ്ടും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ടാറ്റാ.